കേരള വിഷൻ നടപ്പാക്കുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് പ്രൗഢഗംഭീര തുടക്കം. പ്രമുഖ വ്യവസായിയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഗോകുലം ഗോപാലൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ആരോഗ്യവകുപ്പിന്റെ അംഗീകാരത്തോടെ കേരള വിഷനും ഗോകുലം KVH ബേബി കെയർ പ്രോഡക്റ്റും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 88 ആശുപത്രികളിലായി നടപ്പാക്കുന്ന പദ്ധതിയിൽ ഗുണഭോക്താക്കളാകുന്നത് 100,000-ൽ പരം കുരുന്നുകളാണ്. ആദ്യഘട്ടത്തിൽ ലഭിച്ച മികച്ച പിന്തുണയും അംഗീകാരവുമാണ് രണ്ടാം ഘട്ടത്തിന് കരുത്താകുന്നത്. കൊച്ചി COA ഭവനിലെ NH അൻവർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യവസായിയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഗോകുലം ഗോപാലൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യവംശത്തെ ആകെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തുന്ന പദ്ധതിയാണ് കേരള വിഷൻ നടപ്പാക്കുന്നതെന്നും ഇത്തരം പരിപാടികളോട് ചേർന്ന് നിൽക്കാൻ എന്നും ആഗ്രഹമുണ്ടെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. കേരള വിഷനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ഒരു നല്ലൊരു ഒരു മനുഷ്യസ്നേഹപരമായ ഒരു പരിപാടി നടത്തി വിജയിപ്പിക്കുന്നതിൽ ഞാൻ അവരോട് ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇത് മുന്നോട്ട് പോകണം. ഇത് പല ഭാഗങ്ങൾക്കും ഇത് കണ്ടായി കിട്ടണം. അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. അതിന് എല്ലാ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ ഗോകുലം ഗ്രൂപ്പൊന്നും ഉണ്ടാവും. തുടർന്ന് പദ്ധതിക്കായി കേരള വിഷൻ സമാഹരിച്ച ആദ്യ തുകയുടെ പർച്ചേസ് ചെക്ക് ഗോകുലം KVH MD AV ഉസ്മാൻ ഏറ്റുവാങ്ങി. തുടർന്ന് പദ്ധതിയുടെ അനിവാര്യതയും മേന്മയും വ്യക്തമാക്കിക്കൊണ്ട് കേരള വിഷൻ ചാനലിന്റെ MD പ്രജീഷ് അച്ചാണ്ടി സംസാരിച്ചു. കേരളത്തിലെ 88 സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഒരു വർഷം ജനിക്കുന്ന 120,000 കുട്ടികൾക്ക് സൗജന്യമായി ബേബി കിറ്റ് നൽകുന്ന പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ഹോസ്പിറ്റൽ. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മളൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഗിഫ്റ്റ്, അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ ഗിഫ്റ്റ് കേരള വിഷൻ്റെതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ഫേസ് 1 നമ്മൾ പകുതിയോളം ഹോസ്പിറ്റലുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. ഇത്തവണ നമ്മൾ പൂർണ്ണമായും മുഴുവൻ ഹോസ്പിറ്റലുകളിലും ജനിക്കുന്ന കുട്ടികൾക്ക് ഇത് ലഭ്യമാക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൃത്യമായ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ കേരള വിഷൻ തയ്യാറായതെന്ന് COA സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ പറഞ്ഞു. ഗുണമേന്മയെ സംബന്ധിച്ച് ഇവിടെ പ്രതീക്ഷ സൂചിപ്പിച്ചു. പല കമ്പനികളും വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള നാഷണൽ കമ്പനികൾ പോലും ശ്രമിച്ചിട്ടും കിട്ടാത്ത ഒരു അംഗീകാരമാണ് KVS ഗ്രൂപ്പിന് ആദ്യം കിട്ടിയതും അതുവഴി കേരള വിഷന്റെ ഭാഗമായി മാറുന്നതും. ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ പരിശോധനകൾ കൊച്ചുകുട്ടികളാകുമ്പോൾ തീർച്ചയായും അതുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ സംബന്ധിച്ച് തന്നെയല്ല അതിൻ്റെ മറ്റ് പ്രോസസ്സിനെ സംബന്ധിച്ചൊക്കെ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സർക്കാരുമായി ബന്ധപ്പെടുകയും കേരള ആരോഗ്യവകുപ്പ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയും അവരുടെ ഒരു അംഗീകാരത്തോടു കൂടിയാണ് ഈ പദ്ധതിയുമായി KVH ഗ്രൂപ്പുമായി സഹകരിക്കാൻ കേരള വിഷൻ തയ്യാറാകുന്നത്. യെല്ലോ ക്ലൗഡ് കമ്പനിയുടെ ഫൗണ്ടർ ഡയറക്ടറും ചെയർമാനുമായ ശിവപ്രസാദ് എം, ഡയറക്ടർ അനിത ശിവപ്രസാദ് എന്നിവർ ചേർന്നാണ് ആദ്യ കിറ്റ് വിതരണം ചെയ്തത്. എല്ലാ ജനങ്ങളും മഹത്തരമാണ്. അത്തരത്തിലാണ് ഞാനിത് കാണാൻ ശ്രമിക്കുന്നത്. നല്ല മനുഷ്യർ പഞ്ഞമുള്ള കാര്യമാണ്. നല്ല മനുഷ്യർക്ക് പഞ്ഞമുള്ള കാലഘട്ടത്തിൽ ഓരോ ജന്മവും ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, മഹത്തായൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓരോ ആശുപത്രിയിൽ പിറവിലെടുക്കുന്ന സർക്കാർ ആശുപത്രി പ്രത്യേകിച്ച് പിറവിലെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും മഹത്തായ ജന്മമായി ജീവിതമായി മാറ്റാനുള്ള ശ്രമമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. യെല്ലോ ക്ലൗഡ് ഇതിന്റെ ഫസ്റ്റ് ഫേസിൽ തന്നെയാണ് ഇതിന്റെ പാർട്ട് ആകേണ്ടിയിരുന്നത്, പക്ഷേ എന്തുകൊണ്ടായിട്ടില്ല. സോ യെല്ലോ ക്ലൗഡ് ഇതിന്റെ രണ്ടാം ഫേസിൽ ആദ്യത്തെ ഇതിൽ തന്നെ ഭാഗഭാഗം കഴിഞ്ഞതിൽ എനിക്ക് കേരളവർഷനോടും ഉസ്മാനോടും നന്ദിയുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒപ്പം നിന്നവർക്ക് ചടങ്ങിൽ ആദരമർപ്പിച്ചു. മാതൃകാപരമായ പദ്ധതിയാണ് കേരള വിഷൻ നടപ്പാക്കുന്നതെന്നും ഇനിയും ഒപ്പമുണ്ടാകുമെന്നും ലുലു ഗ്രൂപ്പ് മീഡിയ ഹെഡ് LB സ്വരാജ് പറഞ്ഞു. പിറന്നു വീഴുന്ന കുട്ടികൾക്ക് അവർക്ക് പ്രാഥമികമായി കിട്ടേണ്ട
ആവശ്യങ്ങൾ പോലും ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മറ്റൊന്നും നൽകാറില്ല. ആ സമയത്താണ് കേരള വിഷൻ ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു പ്രവൃത്തിയുമായിട്ട് മുന്നിട്ട് വരികയും അത് കേട്ടപ്പോഴേക്കും തോന്നി. ഞാൻ അപ്പം തന്നെ അത് ഈശോ സാർ അറിയിച്ചു. എന്റെ കൺമണി പദ്ധതി മികച്ച ആശയമാണെന്ന് പറഞ്ഞ ലേക് ഷോർ ഹോസ്പിറ്റൽ MD എസ് കെ അബ്ദുള്ള തുടർന്നും സഹകരിക്കാൻ സന്നദ്ധതയും അറിയിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടെ പിറന്നു വീഴുന്ന കുട്ടികളും കഴിവുള്ള ആൾക്കാരായിരിക്കും. സർക്കാർ ആശുപത്രികളിലാകുമ്പോൾ അതിനാൾക്കാരുണ്ടാവില്ല. അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സഹകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബാങ്ക് ഓഫ് ബറോഡ GMഉം സോണൽ ഹെഡുമായ ശ്രീജിത്ത് കൊട്ടാരത്തിലും പദ്ധതിക്ക് പിന്തുണ അറിയിച്ചു. തീരെ കഴിവില്ലാത്ത ആളുകൾക്ക് അവർക്ക് ഒരിക്കലും സുഹൃത്തുക്കൾ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, ചെറിയൊരു സൗകര്യങ്ങൾ അവരുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് കഴിവുള്ളവർക്ക് കഴിയാത്ത കൊടുക്കുന്നത് അത് വലിയൊരു കാര്യമാണ്. എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ്. പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്ന് ഉറപ്പു നൽകാനും ആരും മറന്നില്ല. കേരള വിഷൻ ചാനൽ ഡയറക്ടർ AC നിസാർ ബാബു ചടങ്ങിൽ നന്ദി പറഞ്ഞു. COA മുൻ സംസ്ഥാന അധ്യക്ഷൻ അബൂബക്കർ സിദ്ദീഖ്, കേരള വിഷൻ ഡയറക്ടർ സുബ്രഹ്മണ്യൻ എന്നിവരും പങ്കെടുത്തു. കേരള വിഷൻ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കാളികളായി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.